ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇപ്പോൾ ഇൻവെർട്ടർ എസിയിൽ തന്നെ പലതരം മോഡലുകൾ വന്നിട്ടുണ്ട്. അതിലുള്ള ലേറ്റസ്റ്റ് അല്ല, കുറച്ച് മുന്നേ ഇറങ്ങിയതാണ് കൺവെർട്ടബിൾ എസി എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അഥവാ നമുക്ക് തന്നെ എസിയുടെ കൂള് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എസിയാണ് കൺവെർട്ടബിൾ എസി. നമുക്കറിയാം, ഏത് എസി ആണെങ്കിലും, ഇൻവെർട്ടർ ആണെങ്കിലും നോർമൽ എസി ആണെങ്കിലും, നമ്മൾ എത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നു, ആ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആയാലും ഓട്ടോമാറ്റിക്കായി കംപ്രസർ കട്ട് ഓഫ് ആവുന്ന രീതിയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ കൺവെർട്ടബിൾ എസിയിൽ നമ്മൾക്ക് ഏത് സ്പീഡിലാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്, അഥവാ ഏത് സ്പീഡിലാണോ കംപ്രസർ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് റിമോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഈ കൺവെർട്ടബിൾ എസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ കമ്പനികളും ഓരോ മോഡൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ചില കമ്പനികൾ 100% കപ്പാസിറ്റിയിൽ കൂടുതൽ വരെയുള്ളത് ഇറക്കിയിട്ടുണ്ട്. സാധാരണ വരുന്നത് 40%, 60%, 80%, 100%. അഥവാ ഈ നാല് സ്പീഡിലായിട്ട് നമുക്ക് കംപ്രസറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും പറ്റും, അഥവാ നമ്മുടെ കൂളിങ്ങിന് കപ്പാസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില എ സി വരുന്നത് 110% വരെ വരുന്നുണ്ട്, അഥവാ മാക്സിമം കപ്പാസിറ്റിയിൽ നിന്ന് കൂടുതലായിട്ട് കംപ്രസറിനെ വർക്ക് ചെയ്യണം. പക്ഷേ അത് ഓരോ നിശ്ചിത സമയത്തേക്ക് മാത്രമായിരിക്കും. കാരണം എൽ ജിയിലൊക്കെ 110-120% വന്നത് നിശ്ചിത സമയത്തേക്കായിരിക്കും, അഥവാ ഓരോ കമ്പനികളും ചിലപ്പോൾ 40 മിനിറ്റ്, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറായിരിക്കും മാക്സിമം കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അത് കംപ്രസറിനെ സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമത്തിൽ ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് എപ്പോഴും ലോഡ് കുറച്ച് കൊടുക്കുന്നതാണ് എ സിക്ക് ബെറ്റർ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഷോപ്പിൽ എ സി ആണ്, അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ എ സി ആണ് എന്നുണ്ടെങ്കിൽ, അവർ ഉറങ്ങാൻ നേരത്ത് മാത്രമായിരിക്കും നമുക്ക് അധികം കൂൾ ആവശ്യമായിട്ട് വരുന്നത്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത്രത്തോളം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കൺവെർട്ടബിൾ എ സി ഉപയോഗിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എ സി വാങ്ങാൻ പോകുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, കൺവെർട്ടബിൾ എ സി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതാകുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഈ 100%, അല്ലെങ്കിൽ 80% നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അത്യാവശ്യം കൂളിംഗ് കുറഞ്ഞ കൂളിങ്ങേ നമുക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ, നമുക്ക് 80% അല്ലെങ്കിൽ 40% വരെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ കംപ്രസർ ലോ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുക, അതുകൊണ്ട് തന്നെ വാട്ട്സും ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ ഈ റിമോട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് ലോയിഡിൻ്റെ ഇൻവെർട്ടർ എ സി ആണ്. ഇത് 5 മോഡ് വരുന്നുണ്ട്. 5 in 1 എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ എ സിയുടെ റിമോട്ടിലുണ്ട്. ഈ 5 മോഡിലും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ, അഥവാ 5 സ്പീഡിലായിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ CA എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. പിന്നെ C1, C2, C3, C4. ഈ ഓരോ സ്പീഡിൽ, ഓരോ ഇതിൽ നമ്മൾ മാറ്റുമ്പോഴും അതിൻ്റെ ഇൻഡോറിൻ്റെ സ്പീഡും അതുപോലെ തന്നെ കംപ്രസറിൻ്റെ സ്പീഡും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ, നമ്മൾ ഷോപ്പിൽ എ സി ആണ്, ഷോപ്പിലാണ് നമ്മൾ എ സി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷോപ്പിലാണ് നമ്മൾ എ സി യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, കസ്റ്റമർ ഉള്ള സമയത്ത് നമ്മൾ ഇതിൻ്റെ മാക്സിമം അഥവാ 100% വർക്ക് ചെയ്യണം. കസ്റ്റമർ ഒന്നും ഇല്ലാത്ത സമയത്താണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ വല്ല 40-60 ഇട്ടാൽ മതിയായിരിക്കും. കാരണം അത്രത്തോളം നമുക്ക് എനർജി സേവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഉറങ്ങുന്ന സമയത്താവല്ലോ നമുക്ക് അധികം ഈ തണുപ്പ് വേണ്ടി വരിക. അപ്പോൾ നമ്മുടെ 80% ഈ 5 in 1 ബട്ടൺ പ്രസ് ചെയ്യുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺവെർട്ടബിൾ എ സിയിൽ ഏതാണോ റിമോട്ട്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. മാക്സിമം കപ്പാസിറ്റി നമ്മൾ ലോഡ് കൊടുക്കാതിരിക്കുക, കഴിയുന്നതും കുറച്ച് വെക്കുക. ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മാക്സിമം കപ്പാസിറ്റി, അല്ലെങ്കിൽ 80% ഒക്കെ കൊടുത്തിട്ട് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ 40 ഇട്ടാൽ അത്രത്തോളം നമുക്ക് കറണ്ട് ബില്ല് കുറയാനും പറ്റും. അതുപോലെ തന്നെ എ സിക്ക് ലോഡ് കുറയുകയും ചെയ്യും. മറ്റേന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 22 ഇട്ടാൽ ഫുൾ ടൈം 22 തന്നെ ഓടും, അഥവാ സ്പീഡ് കുറഞ്ഞു വന്നാലും അത്ര വലിയൊരു കൺവെർട്ടബിൾ എ സിയിൽ അത്രത്തോളം വൈദ്യുതി സാധാരണ നോർമൽ ഇൻവെർട്ടറിൽ വ്യത്യാസം വരുന്നില്ല. എന്നാൽ കൺവെർട്ടർ എ സിയിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയും കംപ്രസർ ഏത് സ്പീഡിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം കറണ്ട് എടുത്ത് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.